നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. ശിവരാജ് സിംഗ് ചൗഹാൻ വിദിശയിൽ, വസുന്ധരയ്ക്ക് സീറ്റില്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിദിശയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടികയിൽ ചൗഹാന്റെ പേര് ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. എന്നാൽ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജേ സിന്ധ്യയും സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ലെന്നും റിപ്പോർട്ടുണ്ട്. 2 പതിറ്റാണ്ടോളം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ചൗഹാൻ. കഴിഞ്ഞ നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണ തുടർച്ച ലഭിച്ചെങ്കിലും ചൗഹാന് പകരം മോഹൻ യാദവിനെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ഇതോടെ ചൗഹാനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. കൂടാതെ ജ്യോതിരാദിത്യ സിന്ധ്യ, വി ഡി ശർമ്മ എന്നിവരും യഥാക്രമം ബജുരാഹോ എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിക്കും. അതേസമയം ഏറെക്കാലമായി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അടുപ്പത്തിലല്ലാത്ത വസുന്ധര പരസ്യമായ വിമത നീക്കം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കണ്ണിൽ കരടായിട്ടുള്ള വസുന്ധരയ്ക്ക് പകരം ഭജൻലാൽ ശർമ്മയെയാണ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. വസുന്ധരയ്ക്ക് പകരം പദവികൾ നൽകിയിട്ടില്ല. അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്നലെയും തീരുമാനമായില്ല. 100 ലോക്സഭാ സീറ്റുകളെ ബി ജെ പി അന്തിമമാക്കിയെന്ന് അടുത്ത ദിവസങ്ങളിൽ ആദ്യ പട്ടിക പ്രഖ്യാപിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.